സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു ബോട്ടിലാട്ടല്ല നമുക്ക് എല്ലാവർക്കും അറിയാം കുറച്ച് മുമ്പ് വൈറലായിട്ടുള്ള ഒരു പെയിൻറ്റിംഗ് ആണ് എംബോസ് പെയിൻറ്റിങ് എംബോസ് പെയിൻറ്റിങ്ങിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ അതിനോടൊപ്പം കിട്ടുന്ന ഒരു പെയിൻറ് വെച്ച് പെയിൻറ് ചെയ്യും എന്നിട്ട് ബാക്കിൽ അയൺ ബോക്സ് വെച്ച് തേച്ചാൽ ആ പെയിൻറ് പൊന്തു എന്നാണ് പറയുന്നത് അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യുന്നത് അത് വീഡിയോ ആയിട്ട് എടുത്തുന്നേ ഉള്ളൂ അപ്പോൾ ഇത് സക്സസ് ആവുമോ ഇല്ലയോ എന്നൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല അത് പൊന്തി വരും ഒന്നും അറിയുന്നുണ്ടായിരുന്നില്ല അപ്പോൾ വീഡിയോയിൽ കാണിച്ചതായിരുന്നു ഇത് കണ്ടോ കണ്ടില്ലേ ഇത് ഈ ഡിസൈൻ തന്നെ വേണമെന്നില്ല പല ഡിസൈൻ അവൈലബിൾ ആണ് ഇതിന് ഗണപതിയുടെ കൃഷ്ണൻ്റെ രാധൻ്റെ ഒക്കെ ഉണ്ട് കണ്ടോ ഈ ഒരു സെറ്റിൻ്റെ റേറ്റ് 100 റുപ്പീസ് ആണ് ഇതിൻ്റെ റേറ്റ് ഇത് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു ചെയ്യാനായിട്ട് ഇതിൽ അമ്മ സഹായിച്ചത് കൊണ്ടാണ് എനിക്ക് 2 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയതില്ല എന്നുണ്ടെങ്കിൽ 5-6 ദിവസം ഞാൻ തന്നെ ഇട്ട് പെയിൻറ് ചെയ്യേണ്ടി വന്നിരുന്നു അപ്പോൾ എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റും നമുക്ക് കുറച്ച് ക്ഷമ വേണം കാരണം അത് കുറേ ടൈം എടുത്തിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് കുറേ പേര് ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാവരുടെ പേരും വീഡിയോയുടെ ഇടയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് കാരണം വീഡിയോയുടെ ഇൻട്രോയിൽ തന്നെ പറഞ്ഞുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോ നല്ലോണം ലോങ് ആയി പോകും അതുകൊണ്ടാണ് അപ്പോൾ അതിന് മുമ്പ് തന്നെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ ഓപ്ഷൻ അമർത്തി കഴിഞ്ഞാൽ ഞാൻ ഇരുന്ന എല്ലാ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും പിന്നെ വൈകിപ്പിക്കേണ്ട നമുക്ക് നേരെ വീഡിയോ അപ്പോൾ ഏറ്റവും അന്ന് തന്നെ എംബോസ് പെയിൻറ്റിങ്ങിൻ്റെ ഒരു ബോക്സ് ആണ് അത് തുറക്കാം അതിൽ തുറക്കുമ്പോൾ അതിനോടൊപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോ ഡീറ്റെയിൽഡായിട്ട് കാണിച്ചിട്ടുണ്ട് ഇതിനെ കുറിച്ചിട്ടുള്ളത് അപ്പോൾ ഞാൻ ഈ ഒരു പാക്കറ്റിൽ നിന്ന് നമ്മുടെ വെൽവെറ്റിൻ്റെ ആ ഒരു ഡ്രോയിങ്ങുള്ള ഷീറ്റ് എടുത്തു ഞാൻ കംപ്ലീറ്റ് തുറന്നിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഞാനിവിടെ ഈ പിക്ചറിൽ തന്നെ കാണാൻ പറ്റും പിക്ചറിൽ നോക്കിയിട്ടാണ് നമ്മൾ അതിൻ്റെ കളേഴ്സൊക്കെ ഒന്ന് കൊടുക്കേണ്ടത് അപ്പോൾ ശ്രദ്ധിച്ച് വേണം കൊടുക്കാനായിട്ട് അപ്പോൾ ഏറ്റവും അത് ഞാൻ ബ്ലൂയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ബ്ലൂ ഈ റിബൺ പോലത്തെ മേലുണ്ട് അപ്പോൾ അവിടെ ഞാൻ ഇതിനോടൊപ്പം കിട്ടിയൊരു ബ്രഷ് ഉണ്ട് അതല്ലാണ്ട് ഞാൻ എൻ്റെ കയ്യിലുള്ള ഒരു ബ്രഷ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ബ്ലൂ കളർ കൊടുക്കുകയാണ് ബ്ലൂ കളർ കൊടുക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ കുറച്ച് വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുലുക്കിയെടുത്തു ചെറുതായിട്ടൊന്ന് ചേർത്തിട്ട് കുലുക്കി അതിന് ശേഷം നന്നായിട്ടൊന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കണം അതിന് ശേഷം ഞാനൊരു എൻ്റെ അതിനോടൊപ്പം കിട്ടിയ പാലറ്റിൻ്റെ ഉള്ളിൽ ഒഴിച്ചിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കുറച്ച് തിക്ക് ഉണ്ടായിരുന്നു ആ പെയിൻറ് അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് അപ്പോൾ ഇതായി കണ്ടോ ഇതിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ എഴുതിയപ്പോൾ കുറച്ച് മുമ്പാണ് വായിച്ചത് നന്നായിട്ട് ഷേക്ക് ചെയ്തിട്ടേ പെയിൻറ് എടുക്കാൻ പാടുള്ളൂ എന്ന് അപ്പോൾ ഞാനത് ഷേക്ക് ചെയ്യാണ്ടാണ് എടുത്തത് അപ്പോൾ വെള്ളം ചേർക്കണേക്കാട്ടി മുമ്പ് നല്ലപോലെ കുലുക്കിയിട്ട് വേണം ഈ പെയിൻറ് തുറക്കാനായിട്ട് അതാണ് അവർ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഞാൻ നേരത്തെയാണ് കണ്ടത് അതുകൊണ്ടാണ് ഞാനത് കുലുക്കാണ്ട് ഇങ്ങനെ കട്ട പോലെ വന്നത് അപ്പോൾ ശ്രദ്ധിച്ചിട്ട് നമ്മൾ നല്ല വൃത്തിയിൽ പെയിൻറ് ചെയ്തെടുക്കണം ടൈം എടുത്തു കുറേ ടൈം എടുത്താണ് നമ്മളിത് ചെയ്യേണ്ടത് ഞാനിവിടെ ഒക്കെ ടോട്ടൽ 5-6 ദിവസമൊക്കെ എടുത്തിട്ടുണ്ട് ഇത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് അപ്പോൾ കുറേ ടൈം എടുത്ത് നല്ല വൃത്തിയിൽ നമ്മൾ പതുക്കെ ചെയ്തെടുക്കാം അപ്പോൾ നമ്മളിനി ബാക്കിയുള്ള സ്ഥലത്തും പതുക്കെ തന്നെ ചെയ്തിട്ട് നന്നായിട്ട് ഡ്രൈ ആക്കിയിട്ട് എടുക്കാം അപ്പോൾ കണ്ടോ കംപ്ലീറ്റ് ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ എന്താ പറയുക ഈ ഒരു പിക്ചറിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും അടിയിൽ ഇപ്പോൾ പെയിൻറ് ചെയ്തതിൻ്റെ അടിയിൽ കൂടി ഉണ്ട് ഈ കുഞ്ഞു റിബൺ അപ്പോൾ അതിലും കൂടെ കളർ ചെയ്യണം അതിൻ്റെ ഇടയിലൊരു മഞ്ഞ കളറും കൂടെ ഉണ്ട് അതിലും കൂടെ ഒന്ന് ജസ്റ്റ് കളർ ചെയ്യാം അപ്പോൾ നമ്മൾ നേരത്തെ കൊടുത്തത് കുറച്ച് ഉണങ്ങിയിട്ടുള്ളൂ അധികം ഒന്നും ഉണങ്ങിയിട്ടില്ല കുറച്ചേ ഉണങ്ങിയിട്ടുള്ളൂ അപ്പോൾ ഏറ്റവും തന്നെ മഞ്ഞ പെയിൻറ് എടുത്തിട്ട് നല്ലപോലെ ഇട്ട് കുലുക്കുക ജസ്റ്റ് 1 മിനിറ്റ് വരെ കുലുക്കുകയാണെങ്കിൽ അത്രയും നല്ലത് കുലുക്കിയതിന് ശേഷം ഞാൻ എൻ്റെ പാലറ്റിക്ക് ഒഴിച്ചു അതിന് ശേഷം ഒരു ബ്രഷ് വെച്ചിട്ട് ഞാൻ കളർ ചെയ്യാണ് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മൾക്ക് 3 ഫ്ലവേഴ്സ് ഉണ്ട് ഇതിൽ കണ്ടോ 3 ഫ്ലവേഴ്സാണ് അപ്പോൾ അതിങ്ങനെ വെച്ച് നോക്കിയിട്ട് കറക്റ്റ് 3 ഫ്ലവേഴ്സ് ഞാൻ നോക്കിയിട്ട് എടുത്തിട്ടുണ്ട് അതിലൊരു ഡോട്ട് പോലെ ഇട്ടിട്ടുണ്ട് പെയിൻറ് വെച്ചിട്ട് അപ്പോൾ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഞാൻ ഈ ബ്രഷ് വെച്ച് നമുക്ക് പെയിൻറ് ചെയ്ത് കൊടുക്കാം ഈ ഫ്ലവേഴ്സിനായിരുന്നു നല്ല ബുദ്ധിമുട്ടായിരുന്നു നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഈ ഫ്ലവേഴ്സിന് പെയിൻറ് ചെയ്തെടുക്കാനായിട്ട് ഇപ്പോൾ ഫ്ലവേഴ്സിനല്ല ഞാൻ പെയിൻറ് ചെയ്യുന്നത് കേട്ടോ ഈ ഒരു റിബണിൽ തന്നെ ഞാൻ പറഞ്ഞില്ല ഒരു ഇടയിലൊരു സ്ട്രിപ്പ് പോലെ വന്നിട്ടുണ്ടത് അതിനാണ് ഞാൻ യെല്ലോ കളർ കൊടുക്കുന്നത് അതിന് ശേഷമാണ് ഞാൻ ഫ്ലവേഴ്സിന് കൊടുക്കുന്നത് അപ്പോൾ നമ്മളിത് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് യെല്ലോ ഒക്കെ കൊടുത്തു റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമ്മളെ പെയിൻറ് ഇവിടെ പാലറ്റിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഈ ഒരു ഫ്ലവേഴ്സിനൊക്കെ പെയിൻറ് ചെയ്യുകയാണ്
ഫ്ലവേഴ്സ് ഞാൻ കണ്ടോ ഡോട്ടുകൾ ഇട്ട് വെച്ചിട്ടുള്ളത് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഡോട്ടൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മൂന്ന് ഫ്ലവേഴ്സ് 1, 2, 3 ഈ മൂന്ന് ഫ്ലവേഴ്സ് നമുക്ക് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. ടൈം എടുക്കും കേട്ടോ, ഇത് ഫ്ലവേഴ്സിനാണ് നല്ല ടൈം എടുക്കുക. അപ്പോൾ ഞാൻ ബ്രഷിൽ ഇതിനോടൊപ്പം കിട്ടിയ ഒരു ബ്രഷ് തന്നെയായിരുന്നു, അപ്പോൾ അതിൽ തന്നെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനതിന് തേച്ച് കൊടുക്കുകയാണ്. ഇത് ചെറുതായിട്ട് ഉണങ്ങിയിട്ടുള്ളൂ കേട്ടോ. മറ്റേത് ഞാൻ നേരത്തെ കൊടുത്ത യെല്ലോ കളർ കുറച്ചേ ഉണങ്ങിയിട്ടുള്ളൂ. അപ്പോൾ ഞാൻ പെയിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പതുക്കെ 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 ഇങ്ങനെ പെയിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ നേത്തിമാരെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കംപ്ലീറ്റ് പെയിൻറ്റ് ചെയ്തു. ഇനി നമ്മളെ റോസ് കളർ ഫ്ലവേഴ്സ് ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. കണ്ടോ, നാല് ഫ്ലവേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ നാല് ഫ്ലവേഴ്സിന് 1, 2, 3, 4 ആ നാല് ഫ്ലവേഴ്സിന് നമ്മൾ പെയിൻറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ഓൾറെഡി ഒരു ഡോട്ട് പോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എളുപ്പത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ നന്നായിട്ട് പെയിൻറ്റ് കുലുക്കി ഷേക്ക് ചെയ്തതിന് ശേഷം പാലറ്റിക്ക് ഒഴിച്ചിട്ടുണ്ട്. ഒരു ബ്രഷ് വെച്ചിട്ട് പെയിൻറ്റ് ചെയ്യുകയാണ്. പിന്നെ പാലറ്റിക്ക് ഒഴിച്ചിട്ട് പെയിൻറ്റ് ചെയ്യുന്നത് തന്നെയാണ് നല്ല എളുപ്പം. അപ്പോൾ എടുത്ത നേത്തിമാരിക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ അവരുടെ ചിലപ്പോൾ കളിക്കാനായിട്ട് സൗണ്ട് കേൾക്കുന്നുണ്ടാവും. അപ്പോൾ സോറി. അപ്പോൾ നമ്മളിന്ന് പെയിൻറ്റ് ചെയ്തെടുക്കുക. ഇത് ഭയങ്കര അപ്പോൾ ഞാൻ ഏകദേശം ഈ ഒരൊറ്റൊരു ഫ്ലവർ പെയിൻറ്റ് ചെയ്ത് തീരാറായിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഉള്ളിൽ നടുവിലും ഈ പൂവിൻ്റെ തന്നെ ഒറിജിനൽ പൂ നോക്കുമ്പോൾ തന്നെ അതിൻ്റെ ഉള്ളിൽ കാണുന്നതാണ്. വേറൊരു പൂവിൻ്റെ ഈ ഒരു പൂവിൻ്റെ വിത്ത് പോലത്തെ ഒരു സംഭവമാണ് അതിൻ്റെ ഉള്ളിൽ. ഞാൻ എന്താ പറയേണ്ടത് എനിക്കറിയില്ല. അപ്പോൾ അതിൻ്റെ എന്ത് കളറാണെന്നുള്ളത് ആ പിക്ചറിൽ നോക്കിയാൽ തന്നെ കാണാൻ പറ്റും. പിന്നെ ഞാനിപ്പോൾ എടുത്ത പിക്ചർ തന്നെ എല്ലാവർക്കും കിട്ടണമെന്നില്ല കേട്ടോ. പലതരം പിക്ചർ ഉണ്ട്, ഗണപതിയുടെയും കൃഷ്ണൻ്റെയും രാധൻ്റെയും ഒക്കെ ഉണ്ട്. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടത്തിന് എടുക്കാം. ഇതിപ്പോൾ ഞാൻ റോസ് ഫ്ലവേഴ്സൊക്കെ പെയിൻറ്റ് ചെയ്തു. അമ്മയാണ് എന്നെ സഹായിച്ചത്, കംപ്ലീറ്റ് എൻ്റെ അമ്മ സഹായിച്ചിട്ടുണ്ട് ഇതിൽ. ഇനി നമ്മൾ ഈ മിക്സിങ് ഈ ഇതിനെ മിക്സിങ് ചാർട്ടിൽ കാണുമ്പോൾ എന്താ പറയുക, ഇതൊരു ബ്ലൂവും ഗ്രീനും തോന്നുന്നു. ആ ബ്ലൂവും പിങ്കും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു വയലറ്റ് കളർ കിട്ടും. നല്ല ഭംഗിയുള്ളൊരു വയലറ്റ് കളറാണ്. അതിൽ പിക്ചറിൽ തന്നെ ഒരു മൂന്ന് ഫ്ലവേഴ്സ് ഉണ്ട് വയലറ്റ്, അതിന് കളർ ചെയ്യാം. ഇത് മിക്സ് ചെയ്ത് നമ്മൾ ഉണ്ടാക്കണം. അപ്പോൾ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവിടെ സൈഡിൽ കൊടുത്തിട്ടുള്ളത് അവർ, ആ ഇതിൻ്റെ ബാക്കിൽ തന്നെ. അപ്പോൾ നമ്മളിത് കംപ്ലീറ്റ് പെയിൻറ്റ് ചെയ്യണം. ഈ ഫ്ലവേഴ്സിൻ്റെ ഈ ഒരു പർപ്പിൾ കളറ് നല്ല ഭംഗിയുള്ളൊരു കളറായിരുന്നു മിക്സ് ചെയ്ത് വന്നപ്പോൾ, എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പോൾ നമ്മൾ അവിടെ ഫ്ലവറിനൊക്കെ കളർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ അവിടെ ബോയിനാണ് കളർ ചെയ്യുന്നത്. ബോയിന് കളർ മിക്സ് ചെയ്ത് കൊടുത്തു, പക്ഷെ അത് വലിയ ഭംഗി വന്നില്ല. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഫോട്ടോയിലുള്ള പോലെ ഒരു ഓറഞ്ച് ഡയറക്റ്റ് ആ ഓറഞ്ച് തന്നെ കൊടുത്തു. ഫോട്ടോയിൽ ചെറുതായിട്ടൊരു ബ്രൗൺ വന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ ആ ബ്രൗൺ തന്നെ വന്നില്ല. അതുകൊണ്ടാണ് കണ്ടോ കളർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ടൈം എടുക്കും കേട്ടോ ഇത് പതുക്കെ പതുക്കെ ഇങ്ങനെ കളർ ചെയ്ത് വരാനായിട്ട്. നമ്മൾ ഇങ്ങനെ പതുക്കെ പതുക്കെ കളർ ചെയ്യുക. ആ ബോക്സിൻ്റെ അവിടെ ഉള്ള പോലെ മിക്സ് ചെയ്തതാണ്, ചെറിയൊരു ബ്രൗൺ ഷെയ്ഡ് കിട്ടാനായിട്ട്. അപ്പോൾ ഞാൻ ആ ബ്രൗൺ മാറ്റിയിട്ട് ഓറഞ്ച് ഒക്കെ കൊടുത്തിട്ടുണ്ട്, കംപ്ലീറ്റ് ഉണങ്ങിയിട്ടുണ്ട്. ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഈ ലീവ്സിനൊക്കെ കളർ ചെയ്യാണ്. ലീവ്സിൻ്റെ പാരറ്റ് ഗ്രീൻ കളറാണ്, അത് ഞാൻ മിക്സ് ചെയ്തുണ്ടാക്കിയതാണ്. ആ ബോക്സിൻ്റെ അതിൻ്റെ ഉള്ളിൽ കണ്ടതുപോലെ മിക്സ് ചെയ്തുണ്ടാക്കിയതാണ്. അപ്പോൾ ഈ ഒരു ഫ്ലവർ ഈ ഒരു ലീഫിന് ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതിന് നടുവിൽ ബ്ലാക്ക് വരകളുണ്ട്, അത് മാവാതെ ശ്രദ്ധിക്കുക. അപ്പോൾ എൻ്റെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ പോയിൻറ്റ് ബ്രഷ് വെച്ചിട്ട് ബ്ലാക്ക് ഫാബ്രിക് ക്യാമലിൻ്റെ ബ്രാൻഡുള്ളത് വെച്ചിട്ടൊന്ന് ഔട്ട്ലൈൻ ചെയ്ത് കൊടുത്തു. ആ ഭാഗം മാത്രം പൊന്തില്ല, എന്നാലും കുഴപ്പമില്ല, അത് മാത്രം പൊന്തോണ്ടിരുന്നുള്ളൂ. ഹായ് പറയാനുള്ളവരാണ് അസ്ന, ശിവാനി അനിയൻ, ഷെഹീർ, ഐഷ, മെഹനാസ്, സന, ചക്കി, നൗറിൻ ബായ്, ഫിയ, സഫ, ഷീല, രാജേഷ്, ജാസ്മിൻ, ബഷീർ, സാരി ബാവ, സിന്ധു, സുഭാഷ്, നന്ദന, ജയ്, രേ ബാബു, അപന്ന രാജ്, മെഹറിൻ, കൃഷ്ണ, നന്ദൻ ആൻഡ് സിസ്റ്റർ ശിവാനി, സിസ്റ്ററാണ്, സന്ധ്യ, ഗിരീഷ്, നിവേദ്യ, പാർത്ഥിവ്, ശ്രീലക്ഷ്മി, അനില്യ, ആദി, മൻസൂർ, മജീദ്, ശ്രേയ, ഹഷീറ, അനൂജ്, ശ്രദ്ധ ആൻഡ് ശ്രേയ, ഹഷീറ, അനൂജ്, ജിഷ്ണ, ശ്രീകല, കുട്ടി ക്രാഫ്റ്റ്, അതൊരു ചാനലാണ്, സപ്പോർട്ട് ചെയ്യണം. പിന്നെ ഹനാൻ, ഇവർക്ക് എല്ലാവർക്കും ഒരു ബിഗ് ഹായ്.
അപ്പോൾ എല്ലാവർക്കും തന്നെ ഹായ് പറഞ്ഞു തന്നെയാണ് വിചാരിക്കുന്നത്. കഴിഞ്ഞ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്ത് എല്ലാവർക്കും ഹായ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരു ബിഗ് ഹായ്. പിന്നെ ഇത് കളർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, ഈ പെയിൻറ്റിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ദേഷ്യം വന്നിട്ട് ചെയ്യുന്ന പരിപാടിയാണ് ഇത്. കണ്ടോ, ഞാൻ മൂത്ത് വെച്ച് തേച്ചതാണ് പെയിൻറ്റ്. എനിക്ക് ദേഷ്യം പിടിച്ചിട്ടാണ്, എനിക്ക് ദേഷ്യം പിടിച്ചിട്ടാണ് ഞാൻ മീഷയും ഇതൊക്കെ വരച്ചു. നല്ല കുറേ ദിവസം എടുത്തു, അല്ല ഒരു അഞ്ചാറ് ദിവസമൊക്കെ എടുത്തു ഇതൊക്കെ പെയിൻറ്റ് ചെയ്ത് വരാനായിട്ട്. അപ്പോൾ എനിക്ക് ദേഷ്യം വന്നിട്ടാണ്. ഇതാണ് എൻ്റെ മുഖത്തിൻ്റെ ലുക്ക്. ഓക്കെ, അപ്പോൾ നമ്മൾ പെയിൻറ്റിങ് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്, കംപ്ലീറ്റ് തീർന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് അയൺ ബോക്സ് വെച്ചിട്ട് അയൺ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ആ പെയിൻറ്റ് പൊന്തിക്കണം. അത് പൊന്തോന്ന് എനിക്കറിയില്ല, പക്ഷെ നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഷീറ്റ് ഇങ്ങനെ മറച്ചിടുക, എന്നിട്ട് അയൺ ബോക്സിൻ്റെ സ്റ്റാൻഡിമ്മ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ അടിയിലൊരു കട്ടിയുള്ള തുണി വിരിക്കണം. എന്നിട്ട് അയൺ ബോക്സ് അതിലെഴുതിയിട്ടുണ്ട്, ആ ബോക്സിൻ്റെ അടി ബാക്കിൽ എഴുതിയിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നല്ല പോലെ അങ്ങനെ തേച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ അവിടെ ഒരു ഔട്ട്ലൈൻ പോലെ വരും. അതിൻ്റെ അർത്ഥം അത് അങ്ങനെ ചെറുതായിട്ട് പൊന്തി എന്നാണ്. നമുക്ക് നോക്കാം, എനിക്കറിയില്ല, ഞാൻ തുറന്നു നോക്കിയിട്ടില്ല. അപ്പോൾ ഞാൻ ഇതുവരെ അത് പൊന്തിച്ച് നോക്കിയിട്ടില്ല, എനിക്ക് ചെറിയൊരു പേടിയുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം അതിൻ്റെ ഉള്ളിൽ എങ്ങനെയായി നമുക്ക് നോക്കാം. അപ്പോൾ നന്നായിട്ട് തേച്ച് കഴിഞ്ഞിട്ടുണ്ട്, കംപ്ലീറ്റ് തേച്ചിട്ടുണ്ട്. അപ്പോൾ തേച്ച് കഴിഞ്ഞ് ഒരു ഔട്ട്ലൈൻ പോലെ ഇങ്ങനെ വരും. കണ്ടോ, അപ്പോൾ ഇനി നമുക്കിത് പതുക്കെ അടർത്തിയെടുക്കാം. ചെറുതായിട്ടൊന്ന് ഒട്ടിപ്പിടിച്ചിട്ടാവും ഇരിക്കുന്നുണ്ടാവുക. എനിക്കറിയില്ല ഇതിൻ്റെ ഉൾഭാഗം ഇനി എങ്ങനെയാവും. ഞാൻ എപ്പോഴാണ് തുറക്കുന്നത്, തൊട്ട് നോക്കാം. വാവ്, സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. നല്ല എന്താ പറയുക, ഈ കാർഡ്ബോർഡ് കുഞ്ഞ് പീസുകളൊക്കെ ഒട്ടിച്ച പോലെ ഒരു തിക്കായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എനിക്കറിയില്ല, ഭയങ്കര തിക്കായിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ, പിന്നെ നല്ല ഗ്ലിറ്റർ ഇട്ട പോലെ നല്ല ഗ്ലിറ്ററിയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ അടുത്തൊരു കിഡിലും വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.